ഈ ചെങ്ങന്നൂർ കൊടിയുടെ പ്രത്യേകത എന്താണ്? അതിന് മറ്റുള്ള കൊടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത്? ചെങ്ങന്നൂർ കൊടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് എല്ലാ വർഷവും തന്നെ ഒരുവിധം കാ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിമുണ്ട ഇനത്തിനേക്കാളേറെ കേട് കുറവുണ്ട്, കേട് കുറവ് കാണുന്നുണ്ട്. ഇതൊക്കെ 5 കിലോഗ്രാം വീതം കുരുമുളക് കിട്ടുന്ന ഒരു കൊടി, വലിയൊരു കൊടിയാണല്ലോ. ഇതിൽ 5 കിലോ കുരുമുളക് കിട്ടും. പണ്ടൊക്കെ മുരിക്കലായിരുന്നു കൊടി നമ്മൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുരിക്കെല്ലാം ഉണങ്ങിപ്പോയതോടുകൂടി ഇപ്പോൾ കവുങ്ങ്, അതുപോലെ പ്ലാവ്, അതുപോലെ മറ്റ് മരങ്ങളിലാണ് നമ്മൾ കൊടി കൃഷി ചെയ്തു വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടുക്കിയിലെ കുളപ്പാറച്ചാൽ എന്ന സ്ഥലത്താണ്. കുളപ്പാറച്ചാലിൽ എത്തുമ്പോൾ അധ്വാനശീലനായ ഒരു കർഷകനെ കാണാൻ കഴിയും, ശ്രീ ജോസ് കണ്ടത്തിൻകര. അദ്ദേഹം എല്ലാത്തരം കൃഷികളും പരിപാലിക്കുന്നുണ്ട്. ഏലം, കുരുമുളക്, മത്സ്യകൃഷി, കാലി വളർത്തൽ തുടങ്ങി ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാതൃകാ കർഷകനാണ് ജോസ് ചേട്ടൻ. ജോസ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജോസ് എന്നാണ്. വീട്ടുപേര് കണ്ടത്തിൻകരയിൽ. ഞാൻ മുരിക്കുംതൊട്ടിയിൽ താമസിക്കുന്നു. എന്തൊക്കെയാണ് കൃഷികൾ? ഞാൻ പ്രധാനമായിട്ടും ഏലക്കൃഷിയാണുള്ളത്. അതോടൊപ്പം കുരുമുളകുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷികൾ. ഈ കുരുമുളകൊക്കെ എത്ര വർഷത്തോളം പ്രായമായ കുരുമുളക് ചെടികളാണ്? കുരുമുളക് ഏതാണ്ട് ഒരു 10-15-20 വർഷം പഴക്കമുണ്ട്. ഏതെല്ലാം ഇനം കുരുമുളകളാണ് ഉള്ളത്? നമുക്ക് അധികമുള്ളത് ചെങ്ങന്നൂര് ഇനത്തിൽപ്പെട്ടതും അതുപോലെ കരിമുണ്ട കുറേ ഉണ്ട്. അതാണ് മുഖ്യമായിട്ടുള്ളത്. എന്തൊരാദായം കിട്ടും? ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുരുമുളക് കൊടിയിൽ നിന്നൊക്കെ എന്തൊരാദായം കിട്ടും? അത് നല്ല വലിയ കൊടിയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 കിലോ മുളക് കിട്ടും. അത് വലുപ്പത്തിനനുസരിച്ചാണ് അതിന്റെ വിളവ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ വർഷവും ഒരേപോലെ കായ്ക്കുമോ? എല്ലാ വർഷവും ഒരുപോലെ ഇല്ല. ധാരാളം കൊല്ലം ആണ് നല്ല വിളവ് കിട്ടുന്നത്. ഈ കൃഷിയിടത്തിലെ കുരുമുളക് കൊടികൾ എല്ലാം ചെങ്ങന്നൂരാണോ കൂടുതലും? അധികവും ചെങ്ങന്നൂരാണ്. അതോടൊപ്പം കരിമുണ്ട വർഗത്തിൽപ്പെട്ട കുരുമുളകും ഉണ്ട്. ഇതെല്ലാം എത്ര വർഷമായിരുന്നു പറഞ്ഞു? ഇത് 10-15-20 വർഷം പഴക്കമുള്ള കുരുമുളകാണ്. അപ്പൊ ഇതിന്റെ ഒരു പരിപാലനം കുരുമുളകിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണോ ഏലം കൃഷി ചെയ്യുമ്പോൾ ഉള്ളത്? കുരുമുളകിന് അനുകൂലമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർത്തും അനുകൂലമല്ല. തനിവിളയായിട്ട് കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ കൊടിയൊക്കെ പോയ സമയത്ത് അതിനെ ഇടവിളയായിട്ട് ഏലം നമ്മൾ കൃഷി ചെയ്തു പോയിരുന്നു. അപ്പം ഈ പണ്ടൊക്കെ മുരിക്കലായിരുന്നു കൊടി നമ്മൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുരിക്കെല്ലാം ഉണങ്ങിപ്പോയതോടുകൂടി ഇപ്പോൾ കവുങ്ങ്, അതുപോലെ പ്ലാവ്, അതുപോലെ മറ്റ് മരങ്ങളിലാണ് നമ്മൾ കൊടി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കവുങ്ങിൽ നിന്ന് നമുക്ക് ആദായം കിട്ടുമോ? കവുങ്ങിൽ നിന്ന് ഇപ്പം കാര്യമായ ആദായം ലഭിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ കവുങ്ങിന്റെ കൃഷി അത്ര ആദായകരമല്ല. അപ്പോൾ നമുക്ക് ഈ അടയ്ക്ക പറിക്കണമെന്നുണ്ടെങ്കിൽ തോട്ടിക്ക് വലിച്ചു അടിക്കണം. തോട്ടിക്ക് വലിച്ചടിക്കണം. കയറാൻ പറ്റാത്ത തരത്തിൽ കവുങ്ങ് പൊതിഞ്ഞ് നിൽക്കാണ്. കുരുമുളക് ഉള്ളത് കൊണ്ട് നമ്മൾ കവുങ്ങൽ കയറാൻ പറ്റിയല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ പൊഴിഞ്ഞു വീഴുമ്പോഴേ നമ്മൾ പെറുക്കിയെടുക്കുന്നു. അത് ചെയ്യാറുള്ളത് വ്യാപകമായ കൃഷി ഇല്ലാത്തത് കൊണ്ട് അതിനോട് കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ ഈ ചാണകം മാത്രമേ ഇടുന്നുള്ളൂ? മറ്റു വളപ്രയോഗം ഞാൻ ചെയ്യാറില്ല. ആവശ്യത്തിന് നമുക്ക് ചാണകം ലഭിക്കുന്നുണ്ട്. അപ്പൊ ചാണകമാണ് നമ്മൾ മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ബോർഡോ മിശ്രിതം എല്ലാം തളിക്കാറുണ്ടോ? ബോർഡോ മിശ്രിതം തളിക്കാറുണ്ട്. ഉണ്ട്. വർഷത്തിലൊന്ന്? ആ, വർഷത്തിൽ ഒരു പ്രാവശ്യം. മഴയ്ക്ക് മുമ്പ് നമ്മൾ പുതുമഴയ്ക്ക് മുമ്പ് ബോർഡോ മിശ്രിതം ഒന്ന് കൊടുക്കാറുണ്ട്. മത്സ്യകൃഷി തുടങ്ങിയിട്ട് എത്ര നാളായി? എന്തെല്ലാമാണ് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ? മത്സ്യകൃഷി ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇതിനുവേണ്ടിട്ട് എന്തെല്ലാം സംവിധാനം നമ്മൾ ഒരുക്കിയത്? നമ്മൾ ഇത് 1 വർഷം മുമ്പ് വരെ നെൽവയലായിരുന്നു. നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന കണ്ടമായിരുന്നു. അപ്പം നെൽകൃഷി ലാഭകരമല്ലാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടി മത്സ്യകൃഷിയിലോട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പം ഇത് കുളം കുത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷം അടുക്കാവുന്നേ ഉള്ളൂ. 10 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ മത്സ്യകൃഷി ആദായകരമാണ് എന്നതിൻ്റെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യകൃഷി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് നല്ലപോലെ മത്സ്യങ്ങളൊക്കെ വളരുന്നുണ്ട്. വിജയകരമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. എന്തെല്ലാം മത്സ്യങ്ങളിട്ടേക്കുന്നത്? ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് തിലോപ്പിയ, അതുപോലെ ഗോൾഡ് ഫിഷ്, ഗ്രാസ് കാർപ്പ്,
അങ്ങനെ ഒരു മൂന്ന് നാല് ഐറ്റമാണ് ഇട്ടേക്കുന്നത്. ഇട്ടിട്ട് എത്ര നാളായി വിളവെടുത്ത? വിളവെടുത്തില്ല, നമ്മൾ ആദ്യത്തെ കൃഷിയാണ് ഇത്. ഇത് കൃഷി ചെയ്തിട്ട് ഇപ്പം ഒരു 9 മാസം ആയിട്ടുള്ളൂ. എന്താ ഒരു ഓസിൽ വെള്ളം താഴേക്ക് ചാടുന്നത് അവിടെ? അത് നമ്മൾ മത്സ്യകൃഷി നടത്തുമ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓക്സിജനൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കരയ്ക്കുന്ന ഓസിട്ട് വെള്ളം കുളത്തിലോട്ട് ഇട്ടിരിക്കുന്നതാണ്. അത് അപ്പോൾ വെള്ളം എവിടുത്തെ വരുന്നത്? അത് ആ തോട്ടിക്കൂടെ വരുന്ന വെള്ളമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളമാകുമ്പോൾ മറ്റൊരു കുറച്ചുകൂടെ വെള്ളം, വേറെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അല്ലേ? അത് തന്നെ, അതിന്റെ ഓക്സിജനും മറ്റു നിലനിർത്താൻ വേണ്ടി. ആ അത് നിലനിർത്താൻ വേണ്ടി. ഇതിങ്ങനെ വള്ളി വലിച്ചിട്ടേക്കുന്നതിന്റെ വള്ളി, ഇത് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഈ പൊന്മാന അതുപോലുള്ള പക്ഷികളൊക്കെ കൊത്തിക്കൊണ്ട് പോകും. അപ്പം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വള്ളി കെട്ടി നെറ്റ് ഇടുമായിരുന്നു. അപ്പം മത്സ്യം വളർന്നതോടുകൂടി നെറ്റ് മാറ്റുകയാണ് ചെയ്തത്. ഈ കാലിവളത്തിൽ ആരംഭിച്ചിട്ട് എത്ര നാളായി? എത്ര പശുക്കളുണ്ട് ഈ തൊഴുത്തിൽ? എല്ലാ കാലത്തും പശുക്കളുണ്ടോ? എല്ലാ കാലത്തും ഉണ്ട്. ചെറുപ്പം മുതലേ കാലിവളർത്തൽ നടത്താറുണ്ട്. ഇപ്പോഴും കാലിവളർത്തൽ നടത്തുന്നുണ്ട്. അവിടെ കാർഷിക ആവശ്യത്തിനുള്ള ചാണകം കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. പുറമേന്ന് മേടിക്കുന്നില്ല? പുറമേന്ന് മേടിക്കുന്നില്ല. ഏതരത്തിലുള്ള പശുക്കളാണ് ഇത്? എച്ച് എഫ് വർഗത്തിൽപ്പെട്ട പശുക്കളാണ് ഉള്ളത് രണ്ടും. ഒന്ന് അത് ജേഴ്സി എണ്ണത്തിലുള്ളതാണ്. പാല്? പാല് ഈ പശുവിന് ഒരു 8 ലിറ്ററോളം നമുക്ക് കിട്ടുന്നുണ്ട്. ചേട്ടൻ്റെ ഏലം കൃഷിയിടത്തിലാണല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിപ്പോൾ എത്ര വർഷമായിട്ടുള്ള ഏല ചെടികളാണ്? ഇത് 5-6 വർഷം പഴക്കമുള്ളതാണ്. എന്തൊക്കെയാണ് പരിപാലനം? പരിപാലനം നമ്മൾ മഴയുടെ ആരംഭത്തോടു കൂടി കവാത്ത ചെയ്യും, എല്ലാം വെട്ടി ഒരുക്കും. അതിനുശേഷം നമ്മൾ കുമ്മായം തൂളും. പിന്നെ നമ്മൾ ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി വളമായിട്ട് ഉപയോഗിക്കും. ഇതാണ് നമ്മൾ ആരംഭദശയിൽ നമ്മൾ ചെയ്യുന്ന പണികൾ. അപ്പോൾ എത്ര തവണ വളപ്രയോഗം നടത്താറുണ്ട്? ഏലത്തിന് 2 പ്രാവശ്യമേ വളപ്രയോഗം നടത്താറുള്ളൂ. അതും ഈ പറഞ്ഞതുപോലെ ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ രാസവളങ്ങളൊന്നും? രാസവളങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ചാണകപ്പൊടി മാത്രം അല്ലേ? അതെ. പിന്നെ കീടനാശിനി തളിക്കല് കൃത്യമാണ്? കീടനാശിനി നമ്മൾ തളിക്കാറുണ്ട്. അത് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ കീടനാശിനി ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെയാണ് മറ്റു കൃഷികളുള്ളത്? പച്ചക്കറിയൊക്കെ ഉണ്ടോ? പച്ചക്കൃഷി ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കൃഷി നടത്താറുണ്ട്, ചെയ്യാറുണ്ട്. അത് എല്ലാ വർഷവും തന്നെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എനിക്ക് 3 കുട്ടികളാണ്. 2 പെണ്ണും 1 ആണും. 2 പെൺമക്കളാണ്. 2 അവരുടെ കല്യാണം കഴിഞ്ഞു. മകന്, അവന് എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് ജോസിയേട്ടൻ. പക്ഷെ ജോസിയേട്ടൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കൃഷികളെന്ന് പറയുന്നത് കുരുമുളകും ഏലവുമാണ്. ജോസിയേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയിക്കണം. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.